നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ലോകത്ത് അസാധാരണമായ സംഭവ വികാസങ്ങൾ. ആക്രമിക്കപ്പെട്ട നടിക്ക് സമ്പൂർണ്ണ പിന്തുണയുമായി ഒരു നിര നായിക നായകന്മാർ കളത്തിലിറങ്ങി. ഈ വിഷയത്തിൽ പ്രതികരണവുമായി നേരത്തെ ആക്രമിക്കപ്പെട്ട നടി രംഗത്തെത്തിയിരുന്നു. കുറ്റം ചെയ്തത് താനല്ലെങ്കിലും തന്നെ ആക്ഷേപിക്കാനും പരിഹസിക്കാനുമൊക്കെ നിരന്തരമായ ശ്രമങ്ങൾ നടന്നുവെന്നാണ് ആക്രമിക്കപ്പെട്ട നടി തുറന്നു പറഞ്ഞത്. തന്നെ നിശബ്ദയാക്കാനും ഒറ്റപ്പെടുത്താനും നിരന്തര ശ്രമങ്ങൾ നടന്നു. മലയാള സിനിമാ ലോകത്തെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ആക്രമിക്കപ്പെട്ട നടി ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയതും. എന്നാൽ അപ്പോഴൊക്കെ നിശബ്ദത ഭേദിച്ച് കുറച്ചുപേരെങ്കിലും തനിക്ക് വേണ്ടി സംസാരിക്കാനിറങ്ങി എന്നും നടി പറയുന്നു. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചാണ് ആക്രമിക്കപ്പെട്ട നടി ഒരു കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇതോടെ ഈ കുറിപ്പ് വൈറലായി മാറി. തൊട്ടുപിന്നാലെ ആക്രമിക്കപ്പെട്ട നടിക്ക് പൂർണ്ണ പിന്തുണയുമായി മലയാള സിനിമാ ലോകത്തെ ഒരു നിര നായകന്മാരും നായികമാരും കളത്തിലിറങ്ങി. നടിയുടെ ഈ കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് മറ്റ് സിനിമാ പ്രവർത്തകരും തങ്ങളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. മുൻപൊക്കെ ദിലീപ് കേസ് ഉയർന്നു വരുമ്പോൾ ദിലീപിനു പിന്തുണയുമായി ദിലീപിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാറുള്ള സിദ്ദിഖിനെ ഇക്കുറി കാണാനില്ല. ദിലീപിന്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും ദിലീപിനൊപ്പം നിന്നിരുന്ന ആത്മസുഹൃത്തായ നാദിർഷയെയും കാണാനില്ല. മുൻപൊക്കെ ദിലീപിന് പൂർണ്ണ പിന്തുണയുമായി മുകേഷും ഗണേഷുമൊക്കെ കളം നിറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാള സിനിമാ ലോകത്തെ ഒട്ടനവധി നടിമാർ പോലും ദിലീപിന് മുൻപ് പിന്തുണയുമായി കളത്തിലിറങ്ങിയിരുന്നു. കോടതി മുറിക്കുള്ളിൽ തങ്ങളുടെ സഹപ്രവർത്തകയെ തള്ളിപ്പറയുന്ന മലയാള സിനിമാ ലോകത്തെ ഒരു പിടി നടിമാരെയും നടന്മാരെയും ഒക്കെ നോക്കി മൂക്കത്ത് വിരൽ വെച്ചിരുന്നു നമ്മൾ മലയാളികൾ. എന്നാൽ ആക്രമിക്കപ്പെട്ട നടിക്ക് അപൂർവ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നടൻ പൃഥ്വിരാജ്, ഐശ്വര്യലക്ഷ്മി, ടൊവിനോ തോമസ്, പാർവതി, സുപ്രിയ മേനോൻ, സംയുക്ത മേനോൻ, പൂർണിമ, ഇന്ദ്രജിത്ത്, റിമ കല്ലിങ്കൽ, ആര്യ, ഇന്ദ്രജിത്ത്, മിയ തുടങ്ങിയവരൊക്കെ നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കളത്തിലിറങ്ങി. ചുരുക്കത്തിൽ ദിലീപ് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് മലയാള സിനിമാ ലോകത്ത് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഒരു കാലത്ത് മലയാള സിനിമയിലെ മുടിചൂടാമന്നനായിരുന്നു ദിലീപ്. ദിലീപ് നാദിർഷ കോക്കസിന്റെ കയ്യിലായിരുന്നു മലയാള സിനിമാ ലോകം. അമ്മ പോലും പൂർണ്ണമായി ദിലീപ് കൈയടക്കി വെച്ചിരുന്ന ഒരു കാലഘട്ടം. ദിലീപിന് പൂർണ്ണ പിന്തുണയുമായി എപ്പോഴും നടൻ സിദ്ദിഖ് ഒപ്പമുണ്ടായിരുന്നു. അമ്മയുടെ കടിഞ്ഞാണും നിയന്ത്രണവുമൊക്കെ അങ്ങനെ ദിലീപ് കൈയാളിയിരുന്ന ഒരു വലിയ കാലഘട്ടം. അവിടെ നിന്ന് ദിലീപ് തീർത്തും ഒറ്റപ്പെടുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ. മഞ്ജു വാര്യരെ കൈയൊഴിഞ്ഞ് കാവ്യ മാധവനെ വിവാഹം ചെയ്ത ദിലീപ് അപ്പോഴും തന്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടാതെ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നു. അന്ന് തനിക്കെതിരെ നിന്നിരുന്നു എന്ന ആരോപണമുയർത്തി ശ്രീകുമാർ മേനോനെയും മഞ്ജു വാര്യരെയും തളർത്തിയിടാനും ദിലീപിനു കഴിഞ്ഞു. എന്നാൽ തൊട്ടു പിന്നാലെ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം ഉയർന്നു വന്നതോടെ ദിലീപിനെതിരെ ശക്തമായ കോക്കസ് മലയാള സിനിമാ ലോകത്ത് തന്നെ ഉയർന്നു കത്തി. തനിക്കെതിരെ അണിനിരുന്നവരെയൊക്കെ പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ദിലീപ് നിശബ്ദമാക്കുന്നതും നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ആക്രമിക്കപ്പെട്ട നടി ഇപ്പോൾ പറയുന്നത് തന്നെ നിശബ്ദയാക്കാനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നടന്നുവെന്ന്. 5 വർഷമായി എന്റെ പേരും വ്യക്തിത്വവും എനിക്ക് സംഭവിച്ച ആക്രമണത്തിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. കുറ്റം ചെയ്തത് ഞാനല്ലെങ്കിലും എന്നെ അവഹേളിക്കാനും നിശബ്ദയാക്കാനും ഒറ്റപ്പെടുത്താനും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ആക്രമിക്കപ്പെട്ട നടി തുറന്നു പറയുന്നു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എന്റെ ശബ്ദം നിലയ്ക്കാതിരിക്കാൻ ഇന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇത്രയും ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ തനിച്ചല്ലെന്ന് തിരിച്ചറിയുന്നു എന്ന് ആക്രമിക്കപ്പെട്ട നടി പറയുന്നത് വെറുതെയല്ല. അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജും ടൊവിനോ തോമസും ഉൾപ്പെടെയുള്ള മലയാള സിനിമാ ലോകത്തെ ഒരു നിര പുതു നായിക നായകന്മാർ കളത്തിലിറങ്ങിയിരിക്കുന്നത്. നടിയുടെ ആ വാക്കുകൾ കേരളത്തിൽ പ്രകമ്പനമാകുന്നു. നീതി പുലരാനും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാനും ഇങ്ങനൊരു അനുഭവം മറ്റാർക്കും ഉണ്ടാവാതെ ഇരിക്കാനും ഞാൻ ഈ യാത്ര തുടർന്നു കൊണ്ടിരിക്കും. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.